ഓരോ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്ന് അറിയാമോ? സെൽഫ് ഡിപ്രീസിയേഷൻ. നമ്മൾ തന്നെ അത്രയും നല്ലതല്ല, ഒരു ഒരു സ്റ്റാൻഡേർഡിന് മേളിൽ നല്ലതല്ല എന്നൊരു തോന്നലാണ്. അപ്പം അത് നിങ്ങൾക്കില്ലാന്ന് തോന്നുന്നില്ല, അപ്പോൾ ഞാനിത് വെറുതെ ഇത് ഞാൻ വെറുതെ മോട്ടിവേഷൻ ടോക്കാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ ശരിക്കും അങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളൊരു ആവറേജ്ലി ഗുഡാണ്, ബെറ്റർ ഇനഫ് ആണെന്ന് തോന്നുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആവാം, നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം, ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് എഴുതുക. എന്നിട്ട് അതിന് നേരെ ഓരോ അതിൻ്റെ നേരെ അത്ര നിങ്ങളത്ര ആ ലെവലിൽ ആ സംഭവം ഇല്ലാതിരുന്നിട്ടും വിജയിയായ അല്ലെങ്കിൽ സക്സസ്ഫുള്ളായ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസ്പെക്ട്ഫുള്ളായിട്ടൊരു പൊസിഷനിൽ നിൽക്കുന്ന എന്ന് തോന്നുന്ന ഒരാളുടെ ഒന്ന് ഊഹിച്ചിട്ട് അയാളുടെ പേര് എഴുതുക. എന്നിട്ട് മനസ്സിലാക്കുക, അപ്പോൾ ഒരു അഞ്ച് ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മനസ്സിലാക്കുക, ഈ അഞ്ച് പേരെക്കാൾ എന്തായാലും നിങ്ങൾക്ക് സ്കില്ലുണ്ട്, പല ഘട്ടത്തിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ സ്കില്ലിനെ പറ്റി വറി ചെയ്യാതെ നിങ്ങൾ ആക്ഷനിലേക്ക് മുന്നോട്ട് വരിക. നിങ്ങൾ ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, നിങ്ങൾ കുറവാണല്ലോ എന്ന് വിചാരിക്കാതെ നിങ്ങൾ ചെയ്യുക. ആൻഡ് ദാറ്റ് മേക്ക് ഓൾ ദ ഡിഫറൻസ്. കീപ് ഡ്രീമിങ് ആൻഡ് കീപ് ഡൂയിങ്. താങ്ക് യു.